ഉത്തരം വരാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് വേറൊരു ക്വസ്റ്റ്യനുമായിട്ടാണ്. അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ചേരും പഠിച്ചേർക്കുക, മാത്സിന്റെ ഫോളോയിങ് പഠിച്ച പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇന്ന് പഠിക്കാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി ഇനി മക്കൾക്ക് മാസ് നമ്പറും അറ്റോമിക് നമ്പറും ഇലക്ട്രോൺസിന്റെ എണ്ണം പ്രോട്ടോൺസിന്റെ എണ്ണം ഒന്നും മാറിപ്പോകുന്നുള്ള ഒരു ടെൻഷനും വേണ്ട. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമ്മളോട് എക്സാമിന് എന്താ ചോദിക്കാന്നറിയോ, ഒരു എലമെന്റ് തരും നമുക്ക്. എന്താ നമുക്ക് തരാ? ഒരു എലമെന്റ്, ഒരു മൂലകം തരും അല്ലേ. ആ മൂലകം തന്നിട്ട് അതിൻ്റെ മാസ് നമ്പർ, അറ്റോമിക് നമ്പർ, അതിലത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം, പ്രോട്ടോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം, ഇതൊക്കെ കണ്ടുപിടിക്കാനായിരിക്കും നമ്മളോട് പറയുന്നുണ്ടാവുക. അപ്പം നമുക്ക് ഇന്നൊരു 6 എക്സാമ്പിൾ ചെയ്ത് നോക്കാം അല്ലേ. അപ്പം 6 എക്സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മക്കൾക്ക് ഈ ഒരു കാര്യത്തിലുള്ള എല്ലാ ടെൻഷനും ഒഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ എടുക്കാം. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ആരെയാണ്? HE എന്ന് പറഞ്ഞാൽ ആരാണ്? ഹീലിയം ആണ് അല്ലേ. അപ്പം ഹീലിയം 4-2 എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? അറ്റോമിക് നമ്പർ എത്രയാണ്, അതുപോലെ മാസ് നമ്പർ എത്രയാണ്, ഇതിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്, ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്, അതേപോലെ തന്നെ ന്യൂട്രോണുകളുടെ എണ്ണവും കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോന്നോരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കുകയല്ലേ. അപ്പോൾ മിസ്സിൻ്റെ ഒപ്പം ഇരുന്ന് മക്കളും എന്ത് ചെയ്യണം, അവിടെ ഇരുന്ന് കണ്ടുപിടിച്ച് ആൻസറൊക്കെ കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതേ നമുക്ക് ഹീലിയം 4-2 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതൊരു എലമെന്റ് നമുക്ക് തന്നാലും അതിൻ്റെ ജനറൽ ഫോർമുല എങ്ങനെയാണ്? ഏതൊരു എലമെന്റ് തന്നാലും ആ എലമെന്റിന്റെ ജനറൽ ഫോർമുല എങ്ങനെയാണെന്ന് അറിയാറിയാ? എക്സ് എന്നാണ് നമ്മൾ ജനറലായിട്ട് എല്ലാ മൂലകങ്ങളെയും എല്ലാ എലമെന്റിനെയും സൂചിപ്പിക്കുക. അപ്പൊ എക്സ് എ സെറ്റ്, ഇതേ ഫോർമുല അല്ലേ ഈ ഹീലിയം 4-2 ഇരിക്കുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാ? ഈ ഏടെ നേരെ ഇവിടെ ആരായിരിക്കുന്നത്? 4 ആണ് ഇരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം അങ്ങനെ എഴുതാം. എ എന്ന് പറയുന്നത് 4 ആണ്. ആരാണ് ഈ എ എന്ന് പറയുന്ന ആള്? ആരാണ്? അറ്റോമിക് നമ്പർ ആണോ? നമ്മൾ വിചാരിക്കും അറ്റോമിക് നമ്പർ ആണ്. കാരണം എന്താ, അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ എയിലാ തുടങ്ങുന്നത്. അപ്പൊ അത് വെച്ച് തന്നെ ഇവിടെ എ വെച്ച് സൂചിപ്പിച്ചു എന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലേ. പക്ഷെ തെറ്റിപ്പോയി. എ എന്ന് പറയുന്നത് ആരാണ്? അറ്റോമിക് നമ്പർ അല്ല. നിങ്ങൾ തെറ്റിപ്പിക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തേക്കാണ് കേട്ടോ. അപ്പൊ അതിൽ വീണു പോരുത്. എ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ അല്ല, എ എന്ന് പറയുന്നത് ആരാണ്? മാസ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് മാസ് നമ്പർ കിട്ടിയില്ലേ. നമുക്ക് തന്ന മൂലകത്തിൻ്റെ മാസ് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ മാർക്ക് വീണു അല്ലേ. അപ്പോൾ അതേ മുകളിൽ എഴുതുന്ന ആള് ആരാണ്? മാസ് നമ്പറാണ്, എ ആണ്. ഇനി താഴെ എന്താ? സെഡ്. അപ്പോൾ സെഡിൻ്റെ നേരെ ഇവിടെ 2 ആണ് അല്ലേ. അപ്പോൾ നമുക്കത് എഴുതാം. സെഡ് ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതി. അപ്പം മുകളിൽ എഴുതിയത് മാസ് നമ്പറാണെങ്കിൽ താഴെ എഴുതുന്നത് ആരെയായിരിക്കും? താഴെ എഴുതുന്ന ഈ സെഡ് എന്ന് പറയുന്ന ആളാണ് നമ്മളുടെ അറ്റോമിക് നമ്പർ. ആരാണ്? അറ്റോമിക് നമ്പർ, അറ്റോമിക നമ്പർ. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ മാസ് നമ്പറും അറ്റോമിക് നമ്പറും കണ്ടുപിടിച്ചു. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രോട്ടോണുകളുടെ എണ്ണം അല്ലേ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രോട്ടോണുകളുടെ എണ്ണം, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അതേപോലെ തന്നെ ഇലക്ട്രോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകൾ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അറ്റോമിക നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്, എന്തിനോട് ഈക്വൽ ആണ്? ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനോട് ഈക്വൽ ആണ്. അപ്പൊ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? എന്താണോ ഈ എലമെന്റിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത് അത് തന്നെ എടുത്ത് എഴുതിയാൽ പോരെ. കാരണം എന്താ, അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അറ്റോമിക നമ്പർ എന്തിന് തുല്യമാണ്? ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ്. അപ്പൊ എത്ര ഇലക്ട്രോണുകൾ വരിക? 2 ആണ് ഇലക്ട്രോണുകൾ വരാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര? 2 ആണ് വന്നല്ലേ. ഇനി ഇലക്ട്രോണിൻ്റെ എണ്ണം അറ്റോമിക് നമ്പറിന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണോ അത്ര തന്നെ പ്രോട്ടോൺസും എവിടെ ഉണ്ടാവും? നമ്മളുടെ ആറ്റത്തിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പ്രോട്ടോൺസിൻ്റെ എണ്ണം 2 എന്ന് തന്നെ എഴുതാൻ പറ്റും. ഇലക്ട്രോൺസിൻ്റെ എണ്ണവും പ്രോട്ടോൺസിൻ്റെ എണ്ണവും എന്താണ്? ഈക്വൽ ആണ്. ഇനി നമുക്ക് എന്ത് കാണണം? ന്യൂട്രോണുകൾ. ഇനി നമുക്ക് ആരെ കാണണം? ന്യൂട്രോണുകൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. എങ്ങനെയാ കാണാം? സിമ്പിളാണ് കേട്ടോ ന്യൂട്രോൺസിൻ്റെ എണ്ണം കാണാൻ. ഇതേ നമ്മളുടെ മാസ് നമ്പർ ആയിട്ടുള്ള 4 നിന്ന് നമ്മളുടെ അറ്റോമിക് നമ്പർ ആയിട്ടുള്ള 2 മൈനസ് ചെയ്താൽ മതി.
അപ്പോൾ മാസ് നമ്പർ എ ആണ്. മൈനസ് അറ്റോമിക് നമ്പർ സെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. അതായത് 4 - 2 = 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? ന്യൂട്രോൺസിൻ്റെ എണ്ണം കിട്ടി. അപ്പോൾ സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടുത്തതൊക്കെ നമ്മൾ വേഗം വേഗം ചെയ്യും കേട്ടോ. അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മളുടെ മാസ് നമ്പറാണ്. അതേപോലെ തന്നെ സെഡ് എന്ന് പറയുന്നത് നമ്മളുടെ അറ്റോമിക് നമ്പറാണ്. ഈ സെഡ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ്. ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ്. അതെന്തിനും തുല്യമാണ്? ആ പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിന് അല്ലേ. പ്രോട്ടോണുകളുടെ എണ്ണം. ഓക്കെ അല്ലേ, പ്രോട്ടോണുകളുടെ എണ്ണം. ദെൻ നമ്മൾ ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിച്ചല്ലേ. ന്യൂട്രോൺസ്, ന്യൂട്രോണുകൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? എ മൈനസ് സെഡ്. അറ്റോമിക് നമ്പർ, മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? ഈ ഹീലിയത്തിൻ്റെ കേസിൽ നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ചത് ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എന്താ, നമ്മൾ വേഗം വേഗം കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ സോഡിയത്തിൻ്റെ എ എത്രയാണെന്ന് വേഗം പറഞ്ഞേ. സോഡിയത്തിൻ്റെ എ മാസ് നമ്പർ എത്രയാണ്? ആ മുകളിൽ എഴുതിയ ആളാണല്ലേ, അപ്പോൾ 23. അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ എത്രയാണ്? താഴെ എഴുതിയ ആളാണല്ലേ, അപ്പോൾ എത്രയാ? 11 എന്ന് കിട്ടി. ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിന് ഞാൻ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എത്രയാ? അറ്റോമിക നമ്പറിന് തുല്യമാണ് അല്ലേ, അപ്പോൾ 11. പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? പ്രോട്ടോണുകളുടെ എണ്ണം എത്ര? അപ്പം നിങ്ങൾ എഴുതുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാ? ഇലക്ട്രോണിൻ്റെ എണ്ണത്തിന് തുല്യമാണ്, 11. ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെയാണ് കാണുക? ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെയാണ് കാണുക? ആ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ 23 നിന്ന് 11 കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 12 ന്യൂട്രോൺ എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേ. നമുക്കൊരെണ്ണം കൂടി ചെയ്യാം. കാർബൺ 12 6, അല്ലെങ്കിൽ 6 12 എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതിൽ വേഗം അറ്റോമിക് മാസ് നമ്പർ പറയാം, അറ്റോമിക് നമ്പർ പറയാം, ഇലക്ട്രോണിൻ്റെ എണ്ണം പറയാം, പ്രോട്ടോണിൻ്റെ എണ്ണം പറയാം, ന്യൂട്രോണിൻ്റെ എണ്ണം പറയാം. വേഗം പറഞ്ഞേ എല്ലാവരും. എത്രയാണ് വരിക? മാസ് നമ്പർ എത്രയാണ്? മുകളിൽ എഴുതിയ ആൾ 12. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ താഴെ എഴുതിയ ആൾ 6. ഇലക്ട്രോണിൻ്റെ എണ്ണം, ഈ പി എണ്ണൊക്കെ ഞാൻ എഴുതിയത് എന്താ? ഇലക്ട്രോൺസിൻ്റെ എണ്ണം, പ്രോട്ടോൺസിൻ്റെ എണ്ണം, ന്യൂട്രോൺസിൻ്റെ എണ്ണമാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്താണ്? ഇതേ അറ്റോമിക് നമ്പർ തന്നെയല്ലേ, അപ്പോൾ 6. ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണോ അത് തന്നെയായിരിക്കും പ്രോട്ടോണിൻ്റെ എണ്ണവും വരിക അല്ലേ, അപ്പോൾ 6. ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെയാണ് കാണുക? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. 12 - 6 നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടി. എല്ലാവരെയും നമ്മൾ കണ്ടുപിടിച്ചില്ലേ. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നിയോൺ 2010, അല്ലെങ്കിൽ 1020 എന്ന് പറയാം അല്ലേ. അപ്പോൾ വേഗം കണ്ടുപിടിച്ചോ. എ എത്രയാ, സെൻഡ് എത്രയാ, ഇലക്ട്രോൺ എത്രയാ, പ്രോട്ടോൺ എത്രയാ, ന്യൂട്രോൺ എത്രയാ? വേഗം കണ്ടുപിടിച്ചേ. എത്രയാണ് എ മാസ് നമ്പർ? എത്രയാ? മുകളിൽ എഴുതിയ ആള് 20. സെഡ് അറ്റോമിക് നമ്പർ, താഴെ എഴുതിയ ആള് 10. ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറിന് തുല്യമാണ്, അപ്പോൾ 10 തന്നെ. പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിന് തുല്യമാണ്, അപ്പോൾ വീണ്ടും 10 തന്നെ. ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെയാണ് കാണുക? അറ്റോമിക് നമ്പറിൽ നിന്ന്, മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുക. മാസ് നമ്പർ 20, അറ്റോമിക് നമ്പർ 10. അപ്പോൾ നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം എത്ര കിട്ടും? 10 എന്ന് കിട്ടും. കിട്ടിയില്ലേ? ഇനി രണ്ട് എക്സാമ്പിളും കൂടി നമുക്കുണ്ട്. അപ്പോൾ വേഗം ചെയ്യാം. മഗ്നീഷ്യം 1224. അപ്പോൾ ഇതേപോലെ എ എഴുതുക, സെഡ് എഴുതുക, അതേപോലെ തന്നെ പ്രോട്ടോൺ എഴുതുക, ന്യൂട്രോൺ എഴുതുക, ഇലക്ട്രോൺ എഴുതുക, പ്രോട്ടോൺ എഴുതുക, ന്യൂട്രോൺ എഴുതുക. ഓക്കെ. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താ? മുകളിൽ എഴുതിയ ആളാണല്ലേ. മുകളിൽ എഴുതിയ എ 24 മാസ് നമ്പർ. സെഡ് എന്ന് പറയുന്നത് താഴെ എഴുതിയ അറ്റോമിക് നമ്പർ 12. ഇ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിൻ്റെ എണ്ണം, അത് അറ്റോമിക് നമ്പറായിട്ടുള്ള 12 തന്നെയാണ്. പി എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണം, അത് ഇലക്ട്രോണിൻ്റെ എണ്ണത്തിന് തുല്യമാണ്, 12 തന്നെയാണ്.
എന്ന് പറയുന്നത് ന്യൂട്രോണിൻ്റെ എണ്ണം 24 മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് തന്നെ കിട്ടും. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ ചെയ്തത്? അപ്പോൾ ആര് തന്നാലും ഇനി മക്കൾക്ക് അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണവും ഒന്നും കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് കുറേ ഉണ്ടല്ലോ, ഒന്നും കുറയില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ മക്കൾക്ക് ഈ പറഞ്ഞ 5 പേരും മനസ്സിലായി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അടുത്ത ഒരാൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എന്തിടണം, ഇതിൻ്റെ ആൻസർ എന്താണ്, പ്രോട്ടോൺ എത്രയാണ്, ന്യൂട്രോൺ എത്രയാണ്, ഇലക്ട്രോൺ എത്രയാണ്, അറ്റോമിക് നമ്പർ എത്രയാണ്, മാസ് നമ്പർ എത്രയാണ് എന്നുള്ളത് എവിടെ എഴുതിയിടുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. എക്സാമിന് എന്തായാലും വരുന്ന ചോദ്യമാണ്, ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം മറക്കരുത്, കമൻറ്റ് ബോക്സിൽ ഈ കാൽഷ്യം 2040 ആൻസർ എന്ത് ചെയ്യണം, എഴുതിയിടണം.